പണികളൊക്കെ ചെയ്യോ? എന്റെ മിനി, എനിക്ക് പറ്റിയൊരു അബദ്ധമായി പോയി. വായിക്ക് രുചിയായിട്ടൊന്നും വെക്കത്തുമില്ല, എന്തെങ്കിലും ഒരു പണി ചെയ്താൽ അത് പൂർത്തിയാക്കത്തുമില്ല. അതെയോ? ഹോ, മറിയച്ചേട്ടത്തിയുടെ വില എന്താന്ന് ഇപ്പൊ മനസ്സിലായില്ലേ? ഓ, ഇനി അതേ പറ്റിയൊന്നും പറയണ്ട. അവൾ ഇവിടുന്ന് പോവാനുള്ള കാരണം എന്താന്ന് മറിയ പറഞ്ഞിരുന്നോ? ആ, അവരിവിടുന്ന് പോയതൊന്നും അറിഞ്ഞില്ല, പിന്നീട് ഞാൻ കണ്ടിട്ടേ ഇല്ല. അല്ല, ചാക്കോടെ ആ റൂമിൽ ഇച്ഛാനവിനെ ഒരുക്കാൻ പോയേക്ക. ഞാനിപ്പൊ വരാം. ഓക്കെ, കുടിക്ക്. എന്താടാ സേവിയറെ, ചാക്കോയുടെ ബർത്ത്ഡേ നിന്റെ അപ്പ കാര്യമായിട്ട് ആഘോഷിക്കുന്നുണ്ടല്ലോ. അവന്റെ ബർത്ത്ഡേ ഇതുവരെ ആഘോഷിച്ചിട്ടില്ലല്ലോ. അപ്പൊ നിങ്ങളുടെ ബർത്ത്ഡേ ആഘോഷിച്ചിട്ടുണ്ടോ? ഞങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ല. എടാ, അവൻ ഇളയ കുട്ടിയല്ലേടാ. സേവിയറെ, സെറ്റപ്പ് എന്തെങ്കിലും ഒരുക്കിയിട്ടുണ്ടോ? എന്തായാലും ചെയ്യാണ്ടിരിക്കില്ലെന്ന് ഞങ്ങൾക്ക് ഉറപ്പാ. എടാ, ആദ്യം ഇതൊക്കെ ഒന്ന് കഴിയട്ടെ, എന്നിട്ടാവാ. ഇവിടുത്തെ പരിപാടി ഇവിടെ നടക്കും. നീ വന്നേ, നമുക്ക് മുകളിലേക്ക് പോവാം. ആ, എന്നാ വാ. ജോളി ചേച്ചി. ആ, ജോളി ചേച്ചി എത്ര നാളെ ഇവിടെ വന്നിട്ട്? കുറച്ച് നാളായതേ ഉള്ളൂ. എങ്ങനെയുണ്ട് ഇവിടുത്തെ ജീവിതമൊക്കെ? ഓ, എന്നാ പറയാനാ, എനിക്ക് ഇപ്പോഴും ഈ വീട്ടിലുള്ള ആരെ മനസ്സിലാവുന്നില്ല. അതെന്താ? പലപ്പോഴും പല സ്വഭാവം ഇവിടെ ഉള്ളവർക്ക്. അതുകൊണ്ടായിരിക്കും നേരത്തെ നിന്നവള് കളഞ്ഞിട്ട് പോയത്. ഞാനിവിടെ അധിക ദിവസം ഒന്നും ഉണ്ടാവുന്ന തോന്നുന്നില്ല. നിങ്ങളിവിടുത്തെ സ്വന്തക്കാരാണോ? ഏ, അല്ല. ആയാലും എനിക്കൊന്നുമില്ല. ദേ, ഇപ്പൊ ആ കൊച്ചിന്റെ ബർത്ത്ഡേ നടത്തുന്നു. സത്യത്തിൽ അവന്റെ അപ്പയ്ക്കല്ലാതെ മറ്റാർക്കും അതിനെ കണ്ണെടുത്താ കണ്ടുകൂടാ. ഈ കാണിക്കുന്നതൊക്കെ അഭിനയാ. ഞാനേ വെള്ളം എടുത്തോണ്ട് വരട്ടെ. ഇപ്പൊ എന്റെ മോനെ കണ്ട ആരെങ്കിലും കണ്ണു വയ്ക്കുന്ന അപ്പയുടെ പേടി. ആഹാ, എന്റെ കർത്താവേ, ഷെർവാണിയൊക്കെ അണിഞ്ഞ് ആരായി നിക്കുന്നേ? ഇച്ചായ, ഇത് നമ്മുടെ ചാക്കു തന്നെയാണോ? വാ ഇച്ചായ, വാ, നമുക്ക് അങ്ങോട്ട് പോവാം. ഗസ്റ്റുകളൊക്കെ വന്നിട്ടുണ്ട്. നീ അവനെ ഒന്ന് താഴെ നിർത്ത്. ഓ, നിന്നെ ഞാനൊന്ന് എടുത്തുപോയെന്റെ കുശുമ്പ നിന്റെ അപ്പയ്ക്ക്. നീ താഴെ വെച്ചേ. എല്ലാരും വന്നിട്ടുണ്ട്. വന്നിട്ടുണ്ട് മോനെ. അപ്പ ഇപ്പൊ വരാം. മോനെ, ചാക്കോ, ഹാപ്പി ബർത്ത്ഡേ. ഹാപ്പി ബർത്ത്ഡേ മോനെ. താങ്ക്സ്. ചാക്കോ, ഹാപ്പി ബർത്ത്ഡേ. താങ്ക്സ്. ആലിസേ, ഹാപ്പി ബർത്ത്ഡേ. ആഹാ, റീത അമ്മച്ചിയോ? എന്തായാലും അനാഥാലയത്തിന് എന്തെങ്കിലും ചെയ്യണം. ഈശോമിസിയായിരിക്കും സ്തുതിയായിരിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കും.
നീ അടിപൊളിയായിട്ടുണ്ടല്ലോടാ. പിന്നെ അച്ഛൻ വന്നിട്ടുണ്ടോ? കേക്ക് മുറിക്കുന്ന മുമ്പ് നീ ഒരു പാട്ട് പാടണം. അതൊന്നും വേണ്ട സണ്ണിച്ച. എടാ, എല്ലാരും നിന്റെ പാട്ടേക്കനെ ഇവിടെ കാത്തിരിക്കുക. അവരെല്ലാം ഗിഫ്റ്റ് തന്ന സ്ഥിതിക്ക് നീ അവർക്ക് നല്ലൊരു സമ്മാനം കൊടുക്കണ്ടേടാ. നിനക്ക് കൊടുക്കാൻ പറ്റിയ ഏറ്റവും നല്ല സമ്മാനം ഒരു നല്ല പാട്ടാ. അപ്പൊ വന്നോട്ടെ, എന്നിട്ടും ഞാൻ പാടാം. അല്ല, നീ വയലിനെടുത്തില്ലടാ. കേക്ക് മുറിച്ചിട്ട് പോരെ സണ്ണിച്ച. എന്തിന്? അന്നേരം അതിനൊന്നും സമയം കിട്ടൂല. നീ ആദ്യം നല്ലൊരു പാട്ട് പാടണം, അത് കഴിഞ്ഞിട്ട് ഒരു കേക്ക് മുറിച്ചാ മതി. കേക്ക് മുറിച്ചു കഴിഞ്ഞാ പിന്നെ എല്ലാരും ഭക്ഷണം കഴിക്കാൻ പോവും. നീ പോയി വയലിനെടുത്തോണ്ട് വാ. ചെല്ലട ചാക്കോ. ശരി സണ്ണിച്ച, ഞാൻ പോയി എടുത്തോണ്ട് വരാം.